ഐ പി എല്ലിലെ എക്കാലത്തെയും ഇതിഹാസ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മഹേന്ദ്ര സിംഗ് ധോണി. 5 കിരീടങ്ങളുമായി ധോണി പട്ടികയിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം എത്തിയിരിക്കുകയാണ്. എന്നാൽ ധോണിയുടെ വിരമിക്കൽ ഒരിക്കൽ കൂടി ഈ സീസണിൽ വ്യാപക ചർച്ചയായിരുന്നു. എന്നാൽ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും കളിക്കുമെന്ന് ധോണി പറഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങനൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ആരാധകർക്ക് ആശങ്കയുമുണ്ട്. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന് ധോണിയില്ലാതെ ഒരു കാര്യവും സാധ്യമല്ല. ധോണിയാണ് ടീമിൻ്റെ എല്ലാം താരം ടീമിനൊപ്പം തന്നെ നിൽക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. ഈ കാരണം തന്നെയാണ് ധോണി വിരമിക്കരുത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ സീസണിലെ തന്നെ കളികൾ ശ്രദ്ധിച്ചു നോക്കിയാലും മതിയാകും. ധോണിയെ കാണാൻ ഓരോ സ്റ്റേഡിയത്തിലും ആരാധകരുടെ കുത്തൊഴുക്കാണ് എപ്പോഴും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ 500,000-ലേറെ ആളുകളാണ് ധോണിക്കായി ആർപ്പുവിളിക്കാൻ എത്തിയത്. അതും ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് അല്ല എന്ന് ഓർക്കണം. ധോണി അടിച്ച 2 സിക്സറുകൾ തത്സമയം ജിയോ സിനിമയിൽ കണ്ടത് 2.2 കോടി ആളുകളാണ്. ഇത് സർവകാല റെക്കോർഡാണെന്ന് കരുതാം. ഇത് രണ്ടും ധോണി എന്ന താരത്തിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. ധോണിയുള്ള കാലത്തോളം ഐ പി എല്ലിനും BCCIക്കും നേട്ടം മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. കാരണം CSKയുടെ മത്സരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഐ പി എല്ലിന് ലഭിക്കാറുള്ളത്. പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസും CSKയും തമ്മിലുള്ള മത്സരങ്ങൾ 1 TV റേറ്റിംഗ് അടക്കം സ്വന്തമാക്കുകയും ചെയ്തു. ഇരു ടീമുകളും ഫൈനൽ വരെ എത്തിയാൽ അത് എപ്പോഴും ഐ പി എല്ലിൽ കാണികളെ കൊണ്ടുവരും. സ്റ്റേഡിയം നിറഞ്ഞ് കവിയുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇതെല്ലാം CSKയുടെ ക്യാപ്റ്റനായി ധോണി ഉള്ളതുകൊണ്ട് കൂടിയാണെന്ന് സാധ്യമാകുന്നതെന്നും മനസ്സിലാക്കാം. ധോണിയില്ലാത്ത ചെന്നൈ ടീം അങ്ങനെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല എന്നതാണ് സത്യം. CSKയുടെ ബ്രാൻഡിംഗ് അടക്കം ധോണിയിലൂടെയാണ് സാധ്യമാകുന്നത്. ഇത്രയധികം ആരാധകർ ടീമിനെ ഇഷ്ടപ്പെടുന്നതും ധോണിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ചെന്നൈയിൽ നിന്നല്ലാതെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിരവധി ആരാധകർ CSKയ്ക്കുണ്ട്. ഇതിൽ ഭൂരിഭാഗം ധോണിയുടെ ആരാധകരാണ്. CSKയുടെ പരസ്യങ്ങൾ, ജേഴ്സി സ്പോൺസറിംഗ്, ബ്രാൻഡ് മൂല്യം, വരുമാനം, ടീം സെറ്റപ്പ് എന്നിവയെല്ലാം ധോണിയെ കേന്ദ്രീകരിച്ചാണ്. ഓരോ സീസണിലും അത് വർദ്ധിക്കുന്നതും ധോണിയുള്ളത് കൊണ്ട് തന്നെ. താരം വിരമിക്കരുത് എന്നതിന് പ്രധാന കാരണവും ഇത് തന്നെയാണ്. ധോണി പോയാൽ അത് CSKയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ധോണി അടുത്ത സീസൺ കളിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ധോണിക്ക് കാലിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ സീസണിൽ തന്നെ 2-3 റൺസ് വേഗത്തിൽ ഓടിയെടുക്കാറുള്ള ധോണിക്ക് അതിന് സാധിക്കുകയുമില്ല. ഇവിടെയാണ് ധോണിക്ക് ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടാകുമോ എന്ന സംശയം കൂടി വരുന്നത്. എന്നാൽ ഈ സീസൺ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ധോണി അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഫിറ്റ്നസ് അനുവദിക്കുകയാണെങ്കിൽ കളിക്കുമെന്നാണ് ധോണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധോണി അടുത്ത സീസണിലും കളിക്കാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ടീമിൻ്റെ ആത്മവിശ്വാസം മൊത്തം പോവുകയും ചെയ്യും. നല്ലൊരു ക്യാപ്റ്റനും ടീമിലല്ല. അത് ചെന്നൈയെ വല്ലാത്തൊരു വീഴ്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. ടീമിന് ധോണി ഒഴിവാക്കാനാകാത്ത ഘടകമാണെന്ന് സാരം.